ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയ തല്ലുമാല ഇന്ന് രാത്രി നെറ്റ്ഫ്ലിക്സിലൂടെ ഒടിടി റിലീസ് ചെയ്യാൻ പോവുകയാണ്. 12 മണിയോടുകൂടി ചിത്രം നെറ്റ്ഫ്ലിക്സിലെത്തും. 20 കോടി മുതൽ മുടക്കിൽ വന്ന ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്ക് നോക്കാം. കേരളത്തിൽ നിന്ന് 25 കോടി 68 ലക്ഷം രൂപയും വേൾഡ് വൈഡായി 46 കോടി 65 ലക്ഷം രൂപയുമാണ് ചിത്രം ഇതുവരെ നേടിയിട്ടുള്ളത്. ടൊവിനോയുടെ കരിയറിലെ ഹയസ്റ്റ് കളക്ഷൻ നേടിയ ചിത്രം ഇനി മുതൽ തല്ലുമാലയാണ്. നമ്മളെല്ലാവരും സിനിമയാകാൻ വേണ്ടി കാത്തിരുന്ന മഹാഭാരത കഥ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ വലിയ സീരീസായി വരാൻ പോവുകയാണ്. കൗരവരും പാണ്ഡവരുമായുള്ള യുദ്ധം സ്ക്രീനിൽ കാണാനായി നമുക്ക് കാത്തിരിക്കാം. നടുപ്പിൻ നായകൻ സൂര്യയുടെ 42-ാം സിനിമയെക്കുറിച്ചുള്ള ചെറിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ചിത്രത്തിലെ നായികയായി എത്തുന്ന ദിശ പട്നി സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ: ഈ ചിത്രം നമ്മുടെ ജീവിതത്തിനും അതീതമായ, അതായത് അവതാറൊക്കെ പോലെ ഒരു അഡ്വഞ്ചറസായ വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ ദിശ പട്നിയുടെ കഥാപാത്രം സൂര്യയ്ക്ക് ഓപ്പോസിറ്റും വ്യത്യസ്തവുമായിരിക്കുമെന്നും അവതാർ സിനിമയ്ക്ക് മുമ്പ് ഇങ്ങനെയൊന്ന് കണ്ടിട്ടില്ലെന്നുമാണ് ദിശ പറഞ്ഞിട്ടുള്ളത്. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ദളപതി വിജയ് ലോകേഷ് കോംബോ ഒന്നിക്കുന്ന ഗ്യാങ്സ്റ്റർ ത്രില്ലർ ചിത്രമാണ് ദളപതി 67. ചിത്രത്തിൻ്റെ പ്രീ ബിസിനസ് കളക്ഷനെ കുറിച്ചുള്ള റൂമറുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. റിലീസിന് മുമ്പ്, അതായത് ഷൂട്ടിംഗ് പോലും തുടങ്ങുന്നതിന് മുമ്പ്, ചിത്രം പ്രീ ബിസിനസ്സിലൂടെ 250 കോടി കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ ട്വിറ്ററിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. 120 കോടിക്ക് നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിൻ്റെ പോസ്റ്റ് ഒടിടി റൈറ്റ് അഗ്രിമെൻറ്റ് ഒപ്പുവെച്ചെന്നും സൺ ടി വി 80 കോടിക്ക് സംപ്രേഷണാവകാശം ഏറ്റെടുത്തെന്നും അതുപോലെ ഹിന്ദി ഡബ്ബിംഗ് റൈറ്റിൽ നിന്ന് 50 കോടി കിട്ടിയെന്നുമൊക്കെയാണ് ഇപ്പോൾ റൂമറുകൾ വന്നിരിക്കുന്നത്. എന്തായാലും ദളപതി 67 കുറിച്ചായതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. ഇത് സത്യമാണോ ഫേക്കാണോ എന്നൊക്കെ വഴിയേ അറിയാം. ഡിസംബറിൽ ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ദളപതിയുടെ കൊലമാസ് ചിത്രമായ ദളപതി 67 നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.